നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. ഖാദി ബോർഡ് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് തൊട്ട് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് ആയിട്ടുള്ള വസ്തുതകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSI പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് പോകാവുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ക്ലാസ്സുകൾ. അപ്പോ ഇന്ന് ആദ്യത്തെ ക്ലാസ്സാണ്, ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നമ്മുടെ സിലബസില് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? മൂന്ന് മാത്രമാണ്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹം യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത് തെറ്റ്. ബാക്കി മൂന്ന് പ്രസ്താവനകൾ ശരിയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. ഇരവി പേരൂർ. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജനനം കൊണ്ട് പ്രശസ്തമായ സ്ഥലമാണ് ഇരവി പേരൂർ. സ്ഥിരം ചോദ്യമാണ്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജനന സ്ഥലം എവിടെയാണ്? ഇരവി പേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ. PRDS സ്ഥാപിച്ചു. PRDS എന്നാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച വർഷമോർത്തെ 1909. 1909 എങ്ങനെ ഓർക്കാം? PRDS അല്ലേ? അപ്പൊ ആറ് തിരിച്ചിട്ടെ, ആറ് തിരിച്ചിട്ടാൽ 9, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ 1909 PSC ഓപ്ഷനിൽ 1908 തരും. കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 8 യോഗക്ഷേമ സഭയാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. PR എന്നുള്ളത് 6 തിരിച്ചിട്ട് 9 പോയാൽ മതി. ഇനി ശ്രീമൂലം പ്രജാസഭയിൽ 1921 31 അംഗമായി. ഈ മൂന്ന് പ്രസ്താവനകൾ നമ്മുടെ SERT പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്. 7th Standard SERT നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററിൽ. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ബി ആണ് ആൻസർ. മൂന്ന് മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം ഇരവി പേരൂർ, തിരുവല്ല, പത്തനംതിട്ട ജില്ല. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഇദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ 2 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി എന്നാണ് SERT കൊടുത്തിരിക്കുന്നത്. ഈ വർഷം അവർ കൊടുത്തിട്ടില്ല. 1921 31 എന്ന വർഷങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ 2 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഇദ്ദേഹം മെയിനായിട്ട് പാട്ടുകളിലൂടെയാണ്, അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ, പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വരികൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർക്കണേ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇതാരുടെ വരികളാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതാരുടെ വരിയാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ വരിയാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. അടുത്തൊരു വരിയാണ്: മാതാപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഇതാരുടെ വരികളാ? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ വരികളാണ്. ഇദ്ദേഹം നേതൃത്വം നൽകിയ ഒരു ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. ചോദിച്ചിട്ടുണ്ട് യുദ്ധവിരുദ്ധ ജാഥ. 1st World War കാലത്ത് ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്നൊരു ജാഥയാണ് യുദ്ധവിരുദ്ധ ജാഥ. എവിടം മുതൽ എവിടം വരെ? മാരംകുളം മുതൽ കുളത്തൂർ കുന്നു വരെ. മാരംകുളം, മാരംകുളം മുതൽ കുളത്തൂർ കുന്നു വരെ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവിരുദ്ധ ജാഥ. ഈ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തുവായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം, സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു ഈ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം. യുദ്ധവിരുദ്ധ ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് ഓർക്കുക. അപ്പോൾ ശ്രീകുമാര ഗുരുദേവന്റെ ജനനം കൊണ്ട് പ്രശസ്തമായ സ്ഥലം ഇരവി പേരൂർ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇരവി പേരൂർ പത്തനംതിട്ടയാന്ന് പറഞ്ഞു. ഈ നവോത്ഥാന നായകരുടെ ജനന സ്ഥലം എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്.
ആദ്യത്തേത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജനനസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. പി എസ് സി ഒരു മാർക്ക് ചോദ്യം സ്ഥിരം ചോദിക്കാറുണ്ട്. ചെമ്പഴന്തി, ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജനനസ്ഥലം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജനനസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയാണ്. ആലപ്പുഴ ജില്ലയിലെ കൈനഗരി. ഡോക്ടർ പൽപ്പുവിന്റെ ജനനസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ട. പേട്ട, പൽപ്പു, രണ്ടും പായല്ലേ, പേട്ട, പൽപ്പു. തൈക്കാടയ്യ തമിഴ്നാട്ടിലെ നഗലപുരം. തമിഴ്നാട്ടിലെ നഗലപുരമാണ് തൈക്കാടയ്യയുടെ ജനനസ്ഥലം. സഹോദരൻ അയ്യപ്പന്റെ ജനനസ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിയാണ്. എറണാകുളം ജില്ലയിലെ ചെറായിയാണ് സഹോദരൻ അയ്യപ്പന്റെ ജനനസ്ഥലം. ഇനി മന്നത്ത് പത്മനാഭന്റെ ജനനസ്ഥലം എവിടെയാ? പെരുന്ന. കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് മന്നത്ത് പത്മനാഭന്റെ ജനനസ്ഥലം. ഇനി ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണമ്മൂല, കൊല്ലൂർ കണ്ണമ്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കുമാരനാശാന്റെ ജനനസ്ഥലം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. കായിക്കര, ഇതിലും കൊമ്പൻ ഒരാളുണ്ട്, ആരാണ്? അയ്യങ്കാളി. എപ്പോഴും ചോദിക്കാറുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ, വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജനനസ്ഥലം. അപ്പൊ ഇത്രയൊന്ന് ഓർത്തിരിക്കുക. ഒന്നുകൂടെ ഒന്ന് പറയാം. പൊയ്കീൽ ശ്രീ കുമാര ഗുരുദേവന്റെ ജനനസ്ഥലം എവിടെയാണ്? ഇരവിപേരൂരാണ്, പത്തനംതിട്ട. ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ആലപ്പുഴ ജില്ലയിലെ കൈനഗരി. കൈക്കാടയ്യ തമിഴ്നാട്ടിലെ നഗലപുരം. പിന്നെ ചെറായി സഹോദരൻ അയ്യപ്പൻ. പേട്ട പൽപ്പു. പെരുന്ന മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളി വെങ്ങാനൂർ. കുമാരനാശാൻ കായിക്കര. ഇത്രയേ ഒന്ന് ഓർത്തു വെച്ചേക്കുക. പൊയ്കീൽ ശ്രീ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്. കുമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നതാണ് പൊയ്കീൽ ശ്രീ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ നാമം. ഇദ്ദേഹം ജനിച്ചത് 1879 1879 ഇരവിപേരൂർ പത്തനംതിട്ട. അന്തരിച്ചത് 1939. ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രത്നമണികൾ ചോദിച്ചിട്ടുണ്ട്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? രത്നമണികൾ എന്ന കവിതാ സമാഹാരം പൊയ്കീൽ ശ്രീ കുമാര ഗുരുദേവന്റേതാണ്. പിന്നെ അടിലഹള, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അടിലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിലഹള പൊയ്കീൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ ആണ് അടിലഹള. അടിലഹള ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. മൂഷകവംശ കാവ്യം, തുഹഫത്തുൽ മുജാഹിദീൻ, കേരള പഴമ, കേരള സിംഹം കൃതികളാണ് അത് രചിച്ച രചയിതാക്കൾ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ശരിയായ ജോഡികൾ, മൂഷകവംശ കാവ്യം അതുലൻ ശരിയാണ്, തുഹഫത്തുൽ മുജാഹിദീൻ തെറ്റാണല്ലോ. തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ആരാ? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മക്കി തങ്ങൾ എന്നാണ് തന്നിരിക്കുന്നത്, അത് തെറ്റിപ്പോയി. ഇനി കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട് ശരിയാണ്, കേരള സിംഹം സർദാർ കെ എം പണിക്കർ, സി വി രാമൻപിള്ള എന്നാണ് കൊടുത്തേക്കുന്നത്, അത് തെറ്റ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ജോഡി 1-3 മാത്രമാണ്. മൂഷകവംശ കാവ്യം അതുലനാണ് രചിച്ചത്. കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. മൂഷകവംശ കാവ്യം റിപ്പീറ്റിംഗ് ചോദ്യമാണ് അതുലൻ. ഇനി തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരയ്ക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. തുഹഫത്തുൽ മുജാഹിദീന്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അറബി ഭാഷയിലാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചിരിക്കുന്നത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് ഇത്, തുഹഫത്തുൽ മുജാഹിദീൻ. 16-ാം നൂറ്റാണ്ടിലാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചിരിക്കുന്നത്. ഈ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ ഫത്ഹുൽ മുബീനും ഫാത്തുൽ മുജാഹിദീനുമാണ്. ഫത്തുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ്. ഫത്തുൽ മുബീൻ രചിച്ചത് ആരാണ്? ഖാസി മുഹമ്മദും. ഫാത്തുൽ മുജാഹിദീൻ രചിച്ചത് സൈനുലാബ്ദീനും ആണെന്ന് ഓർക്കുക. സൈനുലാബ്ദീൻ ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്ത പ്രസ്താവന. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി അല്ല ഡബ്ല്യു സി ബാനർജി, ആദ്യത്തെ പ്രസിഡന്റ് ആണ്, അത് തെറ്റ്. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു, ശരിയാണ്.
INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ശരിയാണ്. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. തെറ്റ്. INC രണ്ടാം സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്, 1886. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ യോജിക്കാത്തത് ഏതൊക്കെയാ? 1, 4, 1, 4 ആണ് ആൻസർ. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. ആദ്യത്തെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? എ ഒ ഹ്യൂം ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാ? ദാദാഭായി നവറോജിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്ന 1885 ഡിസംബർ മാസം 28 INC ഫോം ചെയ്തത്. INC രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയും. സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം INC രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന എന്താ? INC ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. ശരിയാണ്. പക്ഷേ പ്ലേഗ് എന്ന പകർച്ചവ്യാധി കാരണം പൂനെയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്? ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ള. ഈ ആദ്യത്തെ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? G.സുബ്രഹ്മണ്യ അയ്യരാണ്. ചോദിച്ചിട്ടുണ്ട്, G.സുബ്രഹ്മണ്യ അയ്യർ ആദ്യത്തെ സമ്മേളനത്തിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. അതിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G.സുബ്രഹ്മണ്യ അയ്യരാണ്. ഇനി രണ്ടാം സമ്മേളനം നടന്നത് 1886 കൊൽക്കത്തയിലാണ്, മദ്രാസിലല്ല, കൊൽക്കത്തയിൽ. മൂന്നാമത്തെ സമ്മേളനമാണ് മദ്രാസിൽ നടന്നത്. മദ്രാസിൽ നടന്നത് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു അന്ന് അധ്യക്ഷൻ. INC പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിമാണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. കൂടാതെ മദ്രാസിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഏതാണ്? മദ്രാസ് സമ്മേളനം 1887. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയുമാണെന്ന് ഓർക്കുക. പിന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തി ആരാ? മൗലാന അബ്ദുൾ കലാം ആസാദ്. കാലം എന്നോർത്താ മതി. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ്. ഈ മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം എന്നായിരുന്നു? 1924 ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനായത്. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രസ്താവന 1953 ഒക്ടോബർ 1 ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു. ആ പ്രസ്താവന ശരിയാണ്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ശരി. 1953 നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. അത് തെറ്റ്. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. ബാക്കി 2 അംഗങ്ങൾ HN കുൻസ്രുവും KM പണിക്കരുമായിരുന്നു. പട്ടാഭി സീതാരാമയ്യല്ല, SK ദറുമല്ല, HN കുൻസ്രുവും മലയാളിയായ KM പണിക്കരുമായിരുന്നു. ഇനി 4-ാമത്തെ പ്രസ്താവന നോക്കിക്കേ. ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമനു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അതും ശരിയാണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഏത് സമ്മേളനമാണ്? നാഗ്പൂർ സമ്മേളനം.
ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. 1953 തെലുങ്കു സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 1956. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്ന വർഷവും 1956 തന്നെ. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ഈ 1920 ഏത് സമ്മേളനം നടന്നത്? നാഗ്പൂർ സമ്മേളനം നടന്നത്. 1920 അധ്യക്ഷൻ ആരായിരുന്നു? സി വിജയരാഘവാചാര്യർ. ഇവിടെ എസ് കെ ധറിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇദ്ദേഹം 1948 കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്നാൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ആര്? എസ് കെ ധർ. ഇനി 1948 കോൺഗ്രസ് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചു. അതാണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അപ്പൊ പട്ടാഭി സീതാരാമയ്യ ഇതിനകത്തെ അംഗമായിരുന്നു, JVP കമ്മിറ്റിയിലെ അംഗമായിരുന്നു എന്നോർക്കുക. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1953 നവംബർ 1 ഈ ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഈ ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം തെലങ്കാനയാണ്. 2014 ജൂൺ 2 തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാ? ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 4 ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. വരുന്ന ഖാദി ബോർഡ് എക്സാമിന് എന്തായാലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.